മുടിയാട്ടും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ ഹബീബി വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്, ക്യൂൺ ഓഫ് അറേബ്യൻ സീ, കൊച്ചിയിലാണുള്ളത്. നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസസ് ഓഫ് ഹിൽസ്, കൊടൈക്കനാലിലേക്കാണ് നമ്മളാ ഇന്നത്തെ യാത്ര. ആൻഡ് ഇറ്റ് ഫീൽസ് സോ ഗുഡ് ടു ബി ബാക്ക് ഓൺ എക്സ്പൾസ് ആൻഡ് ഗുഡ് ടു ബി ബാക്ക് ഓൺ യൂട്യൂബ്. വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് സീരീസ് ഓഫ് എപ്പിസോഡ്സ് ആയിരിക്കും കൊടൈക്കനാലിനെ കുറിച്ച് വരാൻ പോകുന്നത്. വിൽ ബി സ്റ്റേയിങ് കപ്പിൾ ഓഫ് ഡേയ്സ് അറ്റ് കൊടൈക്കനാൽ. അപ്പം കുറേ വ്ളോഗ്സും കാര്യങ്ങളും കൊണ്ടുവരാനാണ് നമ്മുടെ പ്ലാൻ. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് കൊടൈക്കനാൽ പോയിട്ടുണ്ട്, അവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ പ്ലേസസ് മാത്രമായിരിക്കുമല്ലോ നമ്മൾ ഈ പ്രാവശ്യം കവർ ചെയ്യുന്നത്. നമ്മൾ പുതിയ പുതിയ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാം, ആരും പോവാത്ത കുറച്ച് പ്ലേസസ് ഒക്കെ കൊടൈക്കനാൽ പോയി എക്സ്പ്ലോർ ചെയ്യാം, അതൊക്കെ വീഡിയോ ചെയ്യുക എന്നുള്ള പ്ലാനിലാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ സമയത്ത് പോകാൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊടൈക്കനാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്ന സമയമാണ് നവംബർ ഡിസംബർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടൈമാണ് ഈ സമയത്ത് കൊടൈക്കനാൽ പോകുമ്പോൾ. നമ്മുടെ നാട്ടിൽ മൺസൂൺ ഓടിക്കുന്ന ഒരു വൈബായിരിക്കും കൊടൈക്കനാലിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത്. എന്താണേലും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇത് ഒരു അടിപൊളി വ്ളോഗ് ആവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിതേ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനത്തിലല്ല, നമ്മളിതേ എക്സ്പ്രസിൽ യാത്ര തുടങ്ങുകയാണ്. ഫുഡൊക്കെ കഴിച്ചു, യാത്ര മുന്നോട്ട് തന്നെയാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് റൈറ്റ് എടുക്കണമെന്നാണ് ഗൂഗിൾ മാപ്സ് കാണിക്കുന്നത്. നമ്മൾ ഏറ്റവും ഇപ്പോൾ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് റൂട്ടാണ്. ഇപ്പം നമ്മൾ പാലക്കാട് സൈഡ് എത്തി. എറണാകുളത്ത് നിന്ന് വരുമ്പോൾ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, എന്നിട്ട് നേരെ പാലക്കാട് നമുക്ക് പാലക്കാട് എത്തണ്ട, അതിനു മുമ്പ് നമുക്ക് കട്ട് ചെയ്ത് പൊള്ളാച്ചി കയറാം. പൊള്ളാച്ചിയിൽ നിന്ന് പളനി, പളനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോകുന്ന റൂട്ടാണ്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു 70% നമുക്ക് ഇതേപോലെ ഹൈവേസ് ആയിരിക്കും, പക്ഷേ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കയറുന്നതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പളനി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഗട്ട് സെഷൻസ് ആണ്. അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമായിരിക്കും നമുക്ക് ഓടിക്കാനായിട്ട്. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മണിയായിട്ടുണ്ട്. ആൻഡ് ക്ലൈമറ്റ് സ്പ്രെഡ് ഈ ചില്ല്, സാധാരണ 10 മണി എന്നൊക്കെ പറഞ്ഞാൽ കട്ട ചൂടാണ്. നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല. കേരളത്തിൻ്റെ ബോർഡറിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റ് എത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിൻ്റെ ഭാഗമാണ്. പഴയ എക്സ്പൾസിൽ ഈ റൂട്ടൊക്കെ വരുമ്പം കുറച്ച് ഷോകമായിരുന്നു. പഴയ എക്സ്പൾസ് ഇൻ ദ സെൻസ് 4V അല്ല, 4Vക്ക് മുമ്പുള്ള കാർബ് എക്സ്പൾസിൽ വരുമ്പം ഈ ഹൈവേ ഒക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര ക്ഷീണവും പവറില്ലാത്ത ഫീലും എൻജിൻ വൈബ്രേഷനും എൻജിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പുതിയ വണ്ടിയിലേക്ക് വരുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ക്രൂയിസ് ചെയ്ത് വരാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഒപ്പം ഉള്ളത് വിസ്ട്രോമും ഹിമാലയൻ ഫോർഡബിളുണ്ടും ഒക്കെയാണ്. അപ്പം അതിൻ്റെ ഒപ്പമൊക്കെ പിടിച്ച് ഇത് ഈസി ആയിട്ട് വരുന്നുണ്ട്. ഒരു പവർ കുറവുള്ള ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം ഹൈവേസ് മഞ്ച് ചെയ്യാനും ഇപ്പോഴത്തെ എക്സ്പ്രസ് കേപ്പബിൾ ആണെന്ന് തന്നെ പറയാം. ഇറ്റ് ഡസിൻ മീൻ നമുക്ക് ഹൈ സ്പീഡിൽ റെവ് ചെയ്ത് ഓടിക്കാൻ പറ്റൂല. ഒരു 80-90 ഒക്കെ ഇപ്പം കംഫർട്ടബിളായിട്ട് നമുക്ക് ക്രൂയിസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുവരെ നമ്മൾ പൊള്ളാച്ചി വരെ എത്തിയിട്ടും വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ഈസി ആയിട്ട് പോകാം. ഒരു ലിറ്റിൽ മോൺസ്റ്റർ തന്നെയാണ് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഭയങ്കര ചില്ല് ചെയ്ത് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു വണ്ടി പോലെയാണ്. അധികം പവറും ഇല്ല, എന്നാൽ വളരെ പവർ കുറവായിട്ടുള്ള ഫീലും ഇല്ല. പക്ഷേ നല്ല മൈലേജും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് പോകണമെങ്കിൽ പെട്ടെന്ന് ഓഫ് റോഡും കയറി എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളായിട്ടാണ് എനിക്ക് എക്സ്പൾസിനെ ഫീൽ ചെയ്തേക്കുന്നത്.
നമ്മളിപ്പോ ഉദുമൽപേട്ട് എത്തി. ഫുൾ വിൻഡ് മിൽസിന്റെ ഇടയിലൂടെ ഉള്ളൊരു റൈഡ് എക്സ്പീരിയൻസ് ആണ് ഉദുമൽപേട്ട് വരുന്നത്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വില്ലേജ് ആണ്. ഇനി ഉദുമൽപേട്ടിൽ നിന്ന് നമ്മൾ നേരെ പളനിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അറൌണ്ട് 40 kilometers ആണ് നമുക്ക് പളനിയിലേക്കുള്ളത്. അരുണുല്ലാസിനെ കാണാനില്ല, 5-6 kilometers പുറകിലായിരിക്കും അരുണുല്ലാസ്. എന്നാ റോഡല്ലേ എന്നാണ് സ്കാൽപ്പൽ ചോദിക്കുന്നത്. എന്നാ റോഡല്ലേ. അയ്യോ, ഒരു വണ്ടി ഇല്ലാട്ട ഈ റൂട്ടില്. ലാസ്റ്റ് ടൈം വന്നതിനേക്കാളും റോഡ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കിടുവൻ റോഡായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 6 months കൂടെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇത് ഫുൾ ഹൈവേ ആവും. ക്ലൈമറ്റ് ഇപ്പോഴും വെറുതെ ചില്ലാണ്. ഇപ്പൊ കുറച്ച് ചെറിയ ചാറ്റൽ മഴ തുള്ളികളൊക്കെ കൊണ്ടു തുടങ്ങിയിട്ടുണ്ട്. പഴയ നമ്മളൊരു നെക്സ്റ്റ് ഒരു 5-6 kilometers നമ്മൾ പളനി എത്തും. പളനിന്ന് കൊടൈക്കനാലിലേക്ക് നല്ല മഴയായിരിക്കും എന്നാണ് തോന്നുന്നത്. മഴ ഉണ്ടെങ്കിൽ ആ മഴ നമ്മൾ എൻജോയ് ചെയ്യുന്നതായിരിക്കും. ഇത് പുഷ് ചെയ്ത് നോക്കാം അല്ലെ എക്സ്പ്രസ്. കിലോമീറ്റർ വരെ കയറി. പണ്ട് പഴയ വണ്ടി 121 കയറുമായിരുന്നു കാർബറേറ്റർ. അന്ന് പക്ഷെ എനിക്ക് 10 kilo വെയിറ്റും കുറവായിരുന്നു. 10 kilo വെയിറ്റ് കുറച്ച് ചിലപ്പം 121 കയറുമായിരിക്കും. അല്ലാണ്ട് വണ്ടിയുടെ കയറാനുള്ള കേപ്പബിലിറ്റി ആണെന്ന് തോന്നുന്നില്ല. റോഡ് കിടക്കുന്ന കിടപ്പ് വേണ്ടില്ല, 1 kilometer അത്ര വരെ കാണാം. പളനി 9 kilometers ഉണ്ടാ, കുറച്ച് ദൂരമുണ്ട്, പക്ഷെ പെട്ടെന്ന് എത്തും. എന്റെ മോനെ, റോഡിന്റെ കിടപ്പ് വേണ്ടില്ലേ. എന്താ റോഡ്, പണ്ട് അത്ര വലിയ സെറ്റപ്പ് ആയിട്ടല്ലാത്ത റോഡായിരുന്നു. ഇപ്പൊ സെറ്റായി അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട്. പുറകില് എന്ത് പറപ്പിച്ചു വരുന്നുണ്ടല്ലോ. സോ ഗുഡ് മാൻ, സോ ഗുഡ്. പക്ഷേ ഈ 116-117 പോകുമ്പോഴും പറയത്തക്ക വൈബ്രേഷൻ ഒന്നും ഇല്ല വണ്ടിക്ക്. എഞ്ചിൻ മൈറ്റി സ്ട്രെസ്ഡ് ആവുന്നുണ്ടാവും. ഓ, ഹിമാലയന്റെ ലുക്ക് കണ്ടില്ല. എന്താ ഭംഗി അല്ലേ, താനിയർ ബോക്സ് ഒക്കെ വെച്ചിട്ട്. റോഡൊരു രക്ഷയില്ല. ഭയങ്കര ക്യാമറ ഇല്ല, ക്യാമറ എന്തായാലും വന്നോളൂ. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെ ക്യാമറ അധികം വരാറില്ല. പക്ഷെ നമ്മൾ ഈ റൂട്ട് 1 year മുമ്പാണ് വന്നത്. 1 year ഒരു 6-7 months മുമ്പ് വന്നത്. 5-6 months മുമ്പ് വന്ന വഴിയല്ല, പൊട്ടു റെക്കഗ്നൈസ് ചെയ്യാൻ പോലും പറ്റൂല അല്ലേ. ഈ വഴി കഴിഞ്ഞ ഒരു 6-7 months മുമ്പ് വന്നതുപോലെയല്ല. ഇപ്പൊ ഭയങ്കര ടോട്ടൽ
ഇറ്റലി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ റോഡ് വരാൻ എത്ര വർഷം എടുക്കും എനിക്കറിയില്ല, എത്ര വർഷം എടുക്കും. ഇതൊരു 6 മാസം കൊണ്ടാണ് ഫുൾ മാറിപ്പോയി. അതും ചെടികളൊക്കെ ഫിറ്റ് ചെയ്ത് തുടങ്ങി എന്ന് തോന്നല്ലേ, ഫസ്റ്റ് കളർ ഒറിജിനൽ ആണെന്ന് തോന്നല്ലേ. ഭയങ്കര രസമുണ്ട് റൂട്ട് കാണാൻ. ഇപ്പം ഭയങ്കര ഭംഗി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഭംഗി. കൊടൈക്കനാലിലേക്കുള്ള വഴി എനിക്ക് തോന്നുന്നു ഇനിയും ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ കുറേ റോഡുകൾ ഓപ്പൺ ആവാനില്ല. അതും കൂടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ചൂടൊന്നുമില്ല. നമ്മളങ്ങനെ പളനി കൊടൈക്കനാൽ റൂട്ടിൽ കയറിയിരിക്കുകയാണ്. അറൌണ്ട് 55 കിലോമീറ്റേഴ്സ് ഉണ്ട് പളനിന്ന് ഈ റൂട്ടിൽ കയറി കൊടൈക്കനാൽ എത്താൻ വേണ്ടി. നല്ല ബ്യൂട്ടിഫുൾ തണലുള്ള റൂട്ടാണ്. ചെറിയ മഴ പെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്, എന്നാലും മഴ മേത്തേക്ക് മുട്ടൂല, കാരണം അതേപോലെ മരം ഇങ്ങനെ കട്ടിക്ക് നിൽക്കുകയല്ലേ. ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും അധികം കാണാൻ വഴിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദീപാവലി ലീവ് ആയതുകൊണ്ട് കുറെ ആൾക്കാർ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മേളിലേക്ക് ആൾക്കാർ കുറവാണെന്നാണ് തോന്നുന്നത്. എന്താണേലും നമുക്കവിടെ റൂമും കാര്യങ്ങളും ഒക്കെ സെറ്റാണ്, അതുകൊണ്ട് വേറെ ടെൻഷനില്ല. പൊതുവെ കൊടൈക്കനാൽ വരുമ്പം ഏറ്റവും ഒരു ടാസ്ക് പിടിച്ച പണിയാണ് വീക്ക് ഡേയ്സ് ഒക്കെ വരുമ്പം റൂം കിട്ടാത്ത അവസ്ഥ. പണ്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നമില്ലായിരുന്നു. ഒരു 5-6 കൊല്ലം മുമ്പ് കുറേ റെന്റൽ പ്രോപ്പർട്ടീസും അതേപോലെ ഹോം സ്റ്റേയ്സും കാര്യങ്ങളൊക്കെ കുറേ കോട്ടേജസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 5 കൊല്ലത്തിന് മുമ്പ് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇടയ്ക്കൊരു റൂള് വന്നു, കുറേ ഇല്ലീഗൽ ബിൽഡിങ്സ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ കളക്ടർ എന്തോ ഇഷ്യൂ ആക്കി കുറേ ഹോം സ്റ്റേയ്സും കുറേ കോട്ടേജസും കാര്യങ്ങളൊക്കെ കൊടൈക്കനാൽ പൂട്ടിപ്പോവുകയുണ്ടായി. അതിനുശേഷം വീക്കെൻഡ്സൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂം കിട്ടാത്ത അവസ്ഥയാണ്. ഇനി കിട്ടുവാണെങ്കിൽ തന്നെ ഷോകം റൂമൊക്കെ അത്യാവശ്യം നല്ല റേറ്റിലാണ് ഇവിടെ സെല്ലൗട്ട് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം ഞാനിവിടെ കൊടൈക്കനാൽ ഈ ഇത് ഫുള്ള് ക്ലൈംബ് ചെയ്ത് മേളിൽ കയറി രാത്രി നോക്കാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും റൂമില്ല. ഒരു 6 മണിക്ക് ഞാൻ എത്തി, വൈകിട്ട് 6 മണിക്ക് എത്തിയാണ്. രാത്രി 10 മണി വരെ ഞാൻ അന്വേഷിച്ചു, റൂമില്ല. പിന്നെ കുഞ്ഞി ചെറിയ കുടിസ് പോലത്തെ റൂമുകളൊക്കെ 10,000-7,000 രൂപയൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം ഒരു 3-4 കൊല്ലം മുമ്പ് വന്നിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ആഷിഫ്, വന്നിട്ട് ഞങ്ങൾ പോയ വഴിയെല്ലാം തിരിച്ചിറങ്ങി പളനിയിൽ വന്നാണ് റൂം എടുത്തത്. പിറ്റേ ദിവസം വീണ്ടും കയറുമായിരുന്നു. സോ റൂം കിട്ടാത്ത അവസ്ഥ ചില സമയത്ത് ഭയങ്കര രൂക്ഷമാണ് ഇവിടെ. മെഡിക്കൽ മിറാക്കിൾ അരുണുല്ലാസ് പോവാ. അപ്പൊ അരുണുല്ലാസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് സിനിമാറ്റിക് വിഷ്വൽസ് ഒക്കെ എന്തായാലും എടുക്കാം. നമ്മളങ്ങനെ കൊടൈക്കനാൽ മലനിരകൾ കയറി തുടങ്ങി. ആദ്യത്തെ ഹെയർപിൻ കയറാൻ പോകുന്നതേ ഉള്ളൂ.
കുറച്ച് നാരോ റോഡാണ്. ഓ വ്യൂ ഒക്കെ കണ്ടില്ലേ. ഇത്തവണ കൊടൈക്കനാൽ എപ്പിസോഡിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത വീഡിയോസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മൾ പല്ലങ്കി എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഇത്തവണ പോകുമ്പം സ്റ്റേ ചെയ്യുന്നത്. കൊടൈക്കനാൽ എന്നൊരു 5-6 kilometers ഉള്ളിലേക്കുള്ളൊരു വില്ലേജാണ്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. അവിടെ പല്ലങ്കി വാട്ടർഫോൾസും പല്ലങ്കി വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേ ഉണ്ട്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വട്ടക്കനാൽ ഏരിയാസിലൊന്നും ഞാൻ ഇതുവരെ യൂട്യൂബ് വ്ളോഗായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ വട്ടക്കനാൽ ഏരിയാസും അതേപോലെ തന്നെ ഡോൾഫിനോസും ഒക്കെ പോകാമെന്നുള്ള പ്ലാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മന്നവന്നൂർ സൈഡിലേക്ക് ഇറങ്ങണം. മേളിലോട്ട് കയറും തോറും തണുപ്പ് കൂടി വരുന്നുണ്ട്. അതുപോലെ ചാറ്റൽ മഴയുണ്ട്. എന്താണേലും പൊളി ക്ലൈമറ്റ്. ജസ്റ്റ് വാണ്ടഡ് ടു സേ ദിസ് മാൻ, നവംബർ ഡിസംബർ തന്നെ ഉണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടൈക്കനാലിന് ശരിക്കുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. വി ആർ റൈഡിംഗ് ലിറ്ററലി ഇൻ ടു ദ ക്ലൗഡ്സ് ബ്രോ, കൊടൈക്കനാൽ. മോനെ കടലും കണ്ടേ, കരിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാൻ എന്ന ഭാവം മാഞ്ഞേ. ഓ ഭീകര വൈബ് എന്നൊക്കെ പറഞ്ഞ ഭീകര വൈബ്. കൊടൈക്കനാൽ ചുരം നമ്മള് കയറി തുടങ്ങിയതേ ഉള്ളൂ. കുറച്ച് ഹെയർ പിൻസ് കയറിയതേ ഉള്ളൂ. അപ്പൊ തന്നെ ക്ലൈമറ്റ് ഇതാണ്. എനിക്കറിയില്ല ടോപ്പിലേക്ക് പോയ എന്താ അവസ്ഥയെന്ന്. എന്റെ മോനെ ബ്യൂട്ടി. Literally enjoying the ride, man. ഇത്ര പൊളി ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. നവംബർ ഡിസംബർ പൊളിയാണെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്ര പൊളി ആയിരിക്കും ഞാൻ കരുതിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്ന കോട വരും ഒന്ന് വന്നോ. ഓക്കെ ഓക്കെ. എന്താ ചേട്ടാ ഈ ഫോൺ അടിക്കുന്നത്? കരിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കണ്ടേ, ഞാൻ കൊടൈക്കനാൽ ശരിക്കും കൊടൈക്കനാലായിരുന്നു. ഇപ്പൊ അണ്ട ഞാൻ കൊറേ കാലമായി ഇങ്ങനൊരു വൈബ് കൊടൈക്കനാൽ ആസ്വദിച്ചിട്ട്. ഞാനാരെന്നറിവു ഞൊറിഞ്ഞേ, കാലത്തിര ഇളകി മറിച്ചേ, നേരേതോ വഴികൾ അനഞ്ഞേ, പാരാകെ തേടി നടന്നേ. ഞാനാരെന്നറിവു ഞൊറിഞ്ഞേ, കാലത്തിര ഇളകി മറിച്ചേ, നേരെ നീ ഇപ്പൊ
ഇപ്പൊ കോട കണ്ടിട്ട് ഇനി നിങ്ങൾ വരുമ്പോ വെയിൽ ആണെങ്കിൽ എന്നെ നിങ്ങൾ ചീത്ത വിളിക്കാൻ നിൽക്കരുത്. ഈ ക്ലൈമറ്റ് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ കുറച്ചു നേരത്തെ മുമ്പ് പളനിന്ന് താഴെ നോക്കിയപ്പോ ഇവിടെ മഴയും തേങ്ങയും ഒന്നുമില്ല, സണ്ണി ഡേ എന്നാണ് കാണിച്ചത്. ഒരു മലരും നിൽപ്പേ തടിപാടും കിളിയെ കണ്ടേ ഞാനെന്ന പാവം മാലേ. പളനി വ്യൂ പോയിന്റിലാണ് ഇപ്പം നിൽക്കുന്നത്. പളനി വ്യൂ പോയിന്റിൽ നിന്നിട്ട് പളനി പോയിട്ട് അപ്പുറത്തെ റോഡ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. വി ആർ ജസ്റ്റ് ഹാവിങ് സം കോഫി ആൻഡ് മാഗി ആൻഡ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് മാൻ. സമയം ഓൾമോസ്റ്റ് 4 മണിയായതേ ഉള്ളൂ. കണ്ണാടി വെച്ചോണ്ടാണോ എന്നറിയില്ല, നല്ല ഇരുട്ടായിട്ട് തോന്നും. എന്താണെങ്കിലും യാത്ര മുന്നോട്ട് തന്നെ. ഒരു രക്ഷയില്ലാത്ത മഴയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. മഴ കോട രണ്ടും കൂടെ മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോ ആകെ ശോകം സീനായി.